മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വസ്റ്റ്യൻ. നമ്മുടെ എക്സാമിന് ചോദിച്ചാൽ നാല് മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യം. കുട്ടികൾ ഇത്രയും വലിയ ചോദ്യം ഇതിൻ്റെ ചെയ്തിട്ടുണ്ടാവത്തില്ല. സെക്കൻഡ് ഡിഗ്രിയുടെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയത്, ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, കണ്ടല്ലേ, ക്യൂബിക്കാണ്. ഇതിൻ്റെ ഇൻ്റർവെൽസുകളെ കണ്ടുപിടിക്കണം. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവുന്നതും സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആവുന്നതും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇത്തിരി ഒന്ന് മെനറ്റ് കെട്ടെങ്കിൽ മാത്രമേ നാല് മാർക്കും നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അത് വ്യക്തമായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ക്ലാസ്സുകൾ ഒത്തിരി ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്കൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും പിന്നെ മറ്റുള്ള ക്ലാസ്സുകളും എല്ലാം ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. മാക്സിമം ഈ എക്സാമിന് മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക എന്നുള്ളതായിരുന്നത് നമുക്ക് അതിനത് നോക്കുന്നേ ഇല്ല. തൊണ്ടയെ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ നല്ല രീതിയിൽ കൂടെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഇതൊക്കെ നമുക്കൊരു അവസരമാണ് ഈ പഠിക്കാൻ കിട്ടുന്നത്. ആരോഗ്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ പഠിക്കാൻ കിട്ടുന്ന ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻ്റർവെൽസുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് രണ്ട് കുറച്ച് പണികളുണ്ട്, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എഫ് ഓ എക്സിനെ എടുത്ത് എഴുതണം. എഫ് ഓ എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 3x² മൈനസ് 36x പ്ലസ് 7. ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് നമ്മൾ എല്ലാവർക്കും അറിയാം, ഡി വൈ ബൈ ഡി എക്സിന് പകരമാണ്. 2x³ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ക്യൂബിൻ്റേത് മനസ്സ് വരണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്? 3x². അതിൻ്റെ ഒരു 2 ഉള്ളപ്പോൾ എത്ര ആവും? ഡി 2 കൂടെ ചേരുമ്പോൾ 2 × 3x² ബിക്കംസ് ആരായി? 6x² മൈനസ് 3x² ഡെറിവേറ്റീവ് വരുമ്പോൾ x² ഡെറിവേറ്റീവ് മനസ്സിൽ വരണം, ഇത്രയാണ് 2x. അതിന് 3 കൊണ്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ അതത്രയായി 6x മൈനസ് 36x 36 7, തീർന്നു. ഓക്കെ, പൂജ്യമായി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ആ പോയിൻസിനെ കണ്ടുപിടിക്കണം. ഏതാ ഇതിങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുന്നു ഇങ്ങനെ ഉണ്ടല്ലോ, ആ ടേണിംഗ് പോയിൻസിനെ കണ്ടുപിടിക്കാൻ പുട്ട് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ എത്രയാണ്? 0. ദാറ്റ് മീൻസ് 6x² മൈനസ് 6x മൈനസ് 36 ഈസ് ഈക്വൽ ടു 0. ഇവിടെ എല്ലാ 6 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിവൈഡിങ് ബൈ 6, ദാറ്റ് ഈസ് x² മൈനസ് x മൈനസ് 6 ഈക്വൽ ടു 0. ഇവിടെ വെച്ചാണ് പലരും പരാജയപ്പെടുന്നത്. മീൻസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്ത് എക്സിൻ്റെ വാല്യൂവിനെ കണ്ടുപിടിക്കേണ്ടത് 10-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ആ കാര്യം ഇവിടെ വെച്ച് പലർക്കും തെറ്റിപ്പോയി ഈ പ്രോബ്ലമേ നഷ്ടപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ പഠിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. ആ 10-ാം ക്ലാസ്സിലെ കാര്യം ശരിയായിട്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ മാർക്ക് നഷ്ടപ്പെടുന്നത്. ഇവിടെ വെച്ച് നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഈസ് ഓൾ ഡിവൈഡ് ബൈ 2, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ. ഞാനിപ്പോൾ ഫാക്ടറൈസേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് 3 × x + 2 ഈക്വൽ എത്രയാണ്? 0. ദാറ്റ് ഇസ് സം ഈക്വൽ ടു -1, പ്രോഡക്റ്റ് ഈക്വൽ ടു -6 -3 + 2. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എക്സ് മൈനസ് 3 × x + 2 0, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ്ലി റൈറ്റ് എഫ് ഓഫ് എക്സ്, ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ്, ദെൻ പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ 0, ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്. ഇവിടെ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം കിട്ടി. ഓക്കെ, അപ്പോൾ ക്യൂബിക്ക് ആയപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് സ്ക്വയറിലാണ് കിട്ടിയത്. അതിന് 0 നിൽക്കി കഴിയുമ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ലൈൻ വരയ്ക്കാം. ഓക്കെ, നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, ഇതെന്താണ്? പ്ലസ് ഇൻഫിനിറ്റി. നമുക്ക് 2 വാല്യൂസ് കിട്ടിയത്, ഈ 2 എണ്ണം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, പക്ഷേ കറക്റ്റ് ഓർഡറിലായിരിക്കണം. മൈനസ് ഇൻഫിനിറ്റി എന്ന് ഒരാൾ നടന്നു വന്നാൽ ആദ്യം കാണുന്ന ആരെയ? പ്ലസ് 3 ആയിരിക്കും, മൈനസ് 2 ആയിരിക്കും. ഇവിടുന്ന് മൈനസ് ഇൻഫിനിറ്റി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഫസ്റ്റ്ലി കാണുന്നത് മൈനസ് 2 കാണും, പിന്നെ പ്ലസ് 3 കാണും, ലാസ്റ്റിൽ എന്താണ്? ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇൻ്റർവെൽസ് കിട്ടി. ഇനിയാണ് നമ്മൾ ചെയ്യുന്നതിനുള്ളിലെ ഓരോ വ്യത്യാസങ്ങൾ. സ്കൂളിൽ പഠിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ വേറെ അടുത്ത് പഠിച്ചതും ഒക്കെ വ്യത്യാസങ്ങളായിരിക്കാം. ഞാനിപ്പോൾ ഞാനിത് ഈ ക്വസ്റ്റിനെ 1-2 മെത്തേഡ് കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു മെത്തേഡ് ഒന്ന് പറയാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ എൻട്രൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മോനെ, ഇത്രയും ഇൻ്റർവെല്ലിനെ ഏതെങ്കിലും ഒരാളെ അങ്ങ് സെലക്ട് ചെയ്യണം. ഒന്നിൽ ഈ ഇൻ്റർവെൽ, അല്ലെങ്കിൽ ഈ ഇൻ്റർവെൽ, അല്ലെങ്കിൽ ഈ ഇൻ്റർവെൽ, ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിനെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും നല്ല ഇൻ്റർവെൽ തന്നെ ഇതാണ് -2, 3. ഈ ഇൻ്റർവെല്ലിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനിടയ്ക്കെന്ന് ഉറപ്പിക്കുന്ന ഒരു നമ്പറിനെ മനസ്സിൽ കരുതണം.
ഇതിനിടയ്ക്കെന്ന് ഉറപ്പിക്കുന്ന ഒരു നമ്പറിനെ മനസ്സിൽ കരുതിയാൽ സീറോ കിട്ടും. മൈനസ് ടു തൊട്ട് പ്ലസ് ത്രീ വരെ പോകുന്നതിനിടയ്ക്ക് സീറോ എന്ന് പറയുന്നൊരു സ്ഥിതിയുണ്ട്. അതാണെങ്കിൽ എളുപ്പമാണ്. അപ്പം ഞാൻ ഇതിനെ അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ട് ഇവൻ്റെ ഇടയ്ക്കു എന്നാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത് കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഇൻ്റർവെൽ. എന്നിട്ട് അവിടെ നിന്ന് ഞാനൊരു നമ്പറിനെ എടുത്തു, ആരാണ്? എക്സ് ഈക്വലാണ് സീറോ, അതിനിടയ്ക്കാം. എന്നിട്ട് അത് തന്നെ എഫ് ഡാഷ് എക്സിനുള്ളിൽ എക്സിൻ്റെ പ്ലേസിൽ കൊണ്ടു കൊടുത്താൽ നോക്കിക്ക എന്ത് കിട്ടും? സിക്സ് ഇൻറ്റു സീറോ സ്ക്വയർ മൈനസ് സിക്സ് ഇൻറ്റു സീറോ മൈനസ് തേർട്ടി സിക്സ്. ഇത് സീറോ, ഇത് സീറോ, ഇത് മൈനസ് തേർട്ടി സിക്സ്. ആൻസർ മൈനസ് തേർട്ടി സിക്സ്, നെഗറ്റീവാണ് അല്ലേ? ഇത് നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും, അപ്പുറത്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓൾട്ടർനേറ്റേ പോവുള്ളൂ. അപ്പോൾ കഴിഞ്ഞു, പ്രോബ്ലം തീർന്നു കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, പ്രോബ്ലം തീർന്നു. എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവൽ എന്താണ്? ഡിക്രീസിങ് ഇൻ്റർവൽ ആണ് കേട്ടോ, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. മൈനസ് ടു ടു പ്ലസ് ത്രീ ഡിക്രീസിങ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി? ഇൻക്രീസിങ് ആയി. ഇതെന്തായി? ഇൻക്രീസിങ് ആയി. പ്രോബ്ലം ഓവർ. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് വൃത്തിയായിട്ട് എഴുതിയേക്കാം, ഇത്രയൊക്കെ നമുക്ക് എളുപ്പം കിട്ടിയല്ലോ. അപ്പോൾ ആൻസറിന് എളുപ്പം എഴുതുമ്പോൾ നമുക്ക് നോക്കിക്കണം, ഇൻക്രീസിങ് ഇൻ്റർവൽ എന്തൊക്കെയുണ്ട് നോക്കിക്കുക. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? മൈനസ് ഇൻഫിനിറ്റി ടു എന്താണ്? മൈനസ് ടു ഉണ്ട്. പിന്നെന്താണ്? ത്രീ ടു ഇൻഫിനിറ്റി ഉണ്ട്. ഇത് രണ്ടും എന്താണ്? ഇൻക്രീസിങ് ഇൻ്റർവലാണ്. ഇതിന് വേണമെങ്കിൽ ഒരു യൂണിയൻ കൊടുത്താൽ ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ ഇതും ഇതോടെ ചേരുന്നത് ഇൻക്രീസിങ്. ഇവിടെ എന്താ അടുത്തെന്താണ്? ഡിക്രീസിങ്. ഡിക്രീസിങ് ആരാണ്? മൈനസ് ടു ടു ത്രീ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തു. ഇത് ഈ മെത്തേഡ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലർ ഈ മെത്തേഡ് ആയിരിക്കത്തില്ല. ഏത് മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഇവനെ തന്നെ എടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, എക്സാമിന് മുൻപായിട്ട് നമ്മൾ ഏതാണ് ഓർക്കുന്നത്? ഇത് വന്ന് വരാൻ ഈ വർഷമൊക്കെ സാധ്യതയുള്ളതാണ്. ക്യൂബിക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ മെത്തേഡ് കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് തരും. മാക്സിമം നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോട്ടൊക്കെ മറക്കാതെ ഒന്ന് സെൻഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത് കാണണം. മീൻസ് ഏതാണോ അവർക്കിഷ്ടം അത് പഠിക്കണം. ഓക്കെ, എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചായിരിക്കും തരുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ. ക്ലാസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഗുഡ് ബൈ.